ഡൽഹിയിൽ നടന്ന സെറിബ്രൽ പാൾസി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയകിരീടം നേടിയ കേരള ടീം അംഗങ്ങളായ ഹമീദ് ചെർക്കളയ്ക്കും ശ്യാം മോഹൻ ഷായോത്തിനും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. അക്കര ഫൗണ്ടേഷന്റെയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. This news brought to you by the biggest collection of 18 karat gold. Celebrate every moment with Mira. Mira, gold, diamond, silver. ഡൽഹി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ആഗസ്റ്റ് 22 മുതൽ 25 വരെ നടന്ന സെറിബ്രൽ പാൾസി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 8 ടീമുകളോട് മത്സരിച്ച് ഫൈനലിൽ തമിഴ്നാടിനെ പിന്നിലാക്കി വിജയകിരീടം നേടിയ കേരള ടീം അംഗങ്ങളായ ഹമീദ് ചെർക്കളയ്ക്കും ശ്യാം മോഹൻ ചായോത്തിനും അക്കര ഫൗണ്ടേഷന്റെയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് കാസർഗോഡ് DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. അക്കര ഫൗണ്ടേഷൻ ഭാരവാഹികളായ മുഹമ്മദ് യാസിർ, സാജൻ ആന്റണി, ജിനിൽ രാജ്, നിഖിൽ, ഇർഷാദ്, മൊയ്തീൻ പൂവടുക, ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഫൗണ്ടർ മോഹൻദാസ് വയലാംകുഴി എന്നിവർ പങ്കെടുത്തു. അക്കര ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് പരിശീലന ക്യാമ്പിലും മത്സരങ്ങളിലും ഹമീദ് ചെർക്കളയും ശ്യാം മോഹൻ ചായോത്തും പങ്കെടുത്തിരുന്നത്. കേരള സ്റ്റേറ്റ് ഭിന്നശേഷി കമ്മീഷണറേറ്റും കേരള സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷനുമാണ് കേരള ടീമിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തത്. അക്കര ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്പാസ്റ്റിക് അസോസിയേഷൻ ഓഫ് കാസർഗോഡ് യൂത്ത് വിംഗ് പ്രവർത്തകരാണ് ഇരുവരും. ഈ വിജയം ജീവിതത്തിലെ വലിയ നേട്ടമായി കാണുന്നുവെന്നും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണെന്നും ഹമീദ് ചെർക്കളയും ശ്യാം മോഹൻ ചായോത്തും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.